നമസ്കാരം. ജ്യോഗ്രഫിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആഗോള മർദ്ദ മേഖലകളും കാറ്റുകളും എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് നമ്മൾ പറഞ്ഞു നാലോളം കാറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ വിൻഡ്യോ, ഒന്നാമത്തെ കാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ. ഒന്നാമത്തെ കാറ്റ് ഏതാ നമ്മൾ പഠിച്ചത്? പ്ലാനറ്ററി വിൻഡ്സ് അല്ലെ, ആഗോള വാദങ്ങൾ. ഓക്കെ, എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുതരാം. ഓക്കെ, നോക്കാം. നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ വിൻഡ് ആണ് പ്ലാനറ്ററി വിൻഡ്സ്, അതായത് ആഗോള വാദങ്ങൾ. ആ പേര് തന്നെ ഉണ്ട് അല്ലെ, ആഗോള വാദങ്ങൾ. എന്താ പറഞ്ഞാല് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളിൽ എന്ത് പറയുന്നത്? ആഗോള വാദങ്ങൾ എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ആഗോള മർദ്ദ മേഖലകൾ എന്നുള്ളത് നമ്മൾ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിച്ചവർക്ക് ഇനി ബാക്കിയുള്ള എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനാണ് പറഞ്ഞത് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ് എടുക്കുന്നതും അന്ന് അന്ന് പഠിച്ച് പോണം. അതാണ് എല്ലാ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? അപ്പോ ഒന്നും കൂടി പറഞ്ഞുതരാം എന്താണ് ആഗോളവാദങ്ങൾ. എന്താ നമ്മൾ പറഞ്ഞത്? ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെ എന്ന് പറയുന്നത് ആഗോള വാദങ്ങൾ എന്ന് പറയുന്നത്. ഓഡിയോ ആ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ ഏതൊക്കെ ആഗോള മർദ്ദ മേഖലകൾ അറിയോ? മധ്യരേഖ ന്യൂന മർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ച മർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ച മർദ്ദ മേഖല. ഓക്കെ, ഇനി ഈ നാല് മർദ്ദ മേഖലയുടെയും ഇടയിലൂടെ വീശുന്ന കാറ്റുകളിൽ എന്ന് പറയുന്നത് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഓഡിയോ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതാണ് നമ്മുടെ മർദ്ദ മേഖല. ഇത് ഉത്തരാർദ്ധഗോളം അതേപോലെ എവിടെയുണ്ട്? ദക്ഷിണാർദ്ധഗോളത്തിലും ഉണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ കാണാൻ പറ്റും. പേജ് നമ്പർ 28, 28-ാമത്തെ പേജിൽ ഈ പിക്ചർ കാണാൻ പറ്റും. അതായത് ആഗോളവാദങ്ങൾ നമ്മൾ പറഞ്ഞു ഈ മർദ്ദ മേഖലകൾക്ക്, ഈ നാല് മർദ്ദ മേഖലകളുടെയും ഇടയിലൂടെ വീശുന്ന കാറ്റുകളിൽ എന്ന് പറയുന്നത് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ആ ആഗോളവാദങ്ങൾ മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ട്രേഡ് വിൻഡ്സ് വാണിജ്യവാദങ്ങൾ, രണ്ട് വെസ്റ്റേൺ ലൈസ് പശ്ചിമവാദങ്ങൾ, മൂന്ന് പോളാർ ഈസ്റ്റേൺ ലൈസ്, ധ്രുവീയ പൂർവ വാദങ്ങൾ. ഈ മൂന്നെണ്ണാണ് എന്ത് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പ്ലാനറ്ററി വിൻഡ്സ്, ടൈപ്സ് ഓഫ് അതായത് വിവിധ തരം ആഗോളവാദങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്സ് വാണിജ്യവാദങ്ങൾ, വെസ്റ്റേൺ ലൈസ് പശ്ചിമവാദങ്ങൾ, മൂന്ന് പോളാർ ഈസ്റ്റേൺ ലൈസ്, ധ്രുവീയ പൂർവ വാദങ്ങൾ. ഇനി ഈ മൂന്നും ഈ മർദ്ദ മേഖല ഏതൊക്കെ മർദ്ദ മേഖലയുടെ ഇടയിലാണ് വീശുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നോക്കുക. നമ്മൾ പറഞ്ഞത് കാറ്റ് വീശി എവിടെ നിന്നാണ് പറഞ്ഞത്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലേക്കാണ് കാറ്റ് വീശുന്നത്. ഇവിടെ നോക്കാം, ഒന്നാമത്തേന് ട്രേഡ് വിൻഡ്സ് വാണിജ്യവാദങ്ങൾ. വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് മർദ്ദ മേഖലകൾക്കിടയിലാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റുകളിൽ എന്തറിയപ്പെടുന്നത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന പോയിന്റുകൾ മാത്രം അതെയും ഒന്ന് പഠിച്ചു വെക്കാം. നോക്കാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റുകളിൽ എന്ത് പറയുന്നത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റുകളിൽ എന്ത് അറിയപ്പെടുന്നത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അത് കിട്ടിയോ? ഇനി രണ്ടാമത്തെ ക്ലസ്റ്റർ ലൈസ് പശ്ചിമവാദങ്ങൾ. അപ്പൊ പറഞ്ഞതാണ് ഇന്ത്യ എങ്ങനെ വീശാം, ഏത് മർദ്ദ മേഖലയുടെ വരാം? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റുകളിൽ എന്ത് അറിയപ്പെടുന്നത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും ഉപദ്രവീയ
Then അടുത്ത കാറ്റാണ് ഏത്? പോളാർ ഈസ്റ്റർലീസ്, ധ്രുവീയ പൂർവ്വപാദങ്ങൾ. ആ പേര് തന്നെ എവിടെ എത്തി? ധ്രുവത്തേക്ക് എത്തിയില്ലേ. അപ്പൊ ഇനി നോക്കാം, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്ക് ഇടയിൽ വീശുന്ന കാറ്റുകൾ എന്തറിയപ്പെടുന്നത്? ധ്രുവീയ പൂർവ്വപാദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് ആഗോളപാദങ്ങൾ എന്ന് പറഞ്ഞാല് ആഗോളമർദ്ദ മേഖലകൾക്ക് ഇടയിലൂടെ വീശുന്ന കാറ്റുകളെങ്ങനെ ആഗോളപാദങ്ങൾ എന്ന് പറയുന്നത്? മൂന്ന് തരം ആഗോളപാദങ്ങളുണ്ട്. ഒന്ന് വാണിജ്യവാദങ്ങള്, പശ്ചിമവാദങ്ങള്, പോളാർ ഈസ്റ്റർലീസ്, അത് ധ്രുവീയ പൂർവ്വപാദങ്ങൾ. എങ്ങനെ പറഞ്ഞത്? ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുടെയും ഈ സ്ഥാനം ഓർത്ത് വെക്കണം. ഓക്കെ, നോക്ക, ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുടെയും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റാണിത്. വാണിജ്യവാദങ്ങള് ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുടെയും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങള്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയുടെയും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുടെയും ഇടയിൽ വീശുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഓഡിയോ ഇതിങ്ങനെ കാണപ്പാടം ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, സുഖമായി പഠി. ഓക്കെ, നോക്ക, ഇനി വേറെ മറ്റൊരു പടിയാണെന്നുണ്ടെങ്കിൽ സീറോ ഡിഗ്രി ലെവൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രഷർ ബെൽറ്റ്, ദെൻ 30 ഡിഗ്രിയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല, ദെൻ 60 ഡിഗ്രിയാണോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ദെൻ 90 ഡിഗ്രിയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, ഇനി ഇങ്ങനെ പഠിച്ചാലും മതി. 0 ഡിഗ്രിയുടെയും 30 ഡിഗ്രിന്റെയും ഇടയിൽ വീശുന്ന കാറ്റാണ് ഒന്നാമത്തെ കാറ്റ്, 0-ന്റെയും 30-ന്റെയും. ഓക്കെ, ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പഠിച്ചു നോക്കാം. ഇതിനടുത്തത് വെസ്റ്റർലീസ്, രണ്ടാമത്തേത് പറയുമ്പോൾ ഇനി 30-ന്റെയും 60-ന്റെയും. ഈ 30 60 പറയുമ്പോ ഏതാണ് ആദ്യം അറിയണം കേട്ടോ. ഓക്കെ, ഇതിന് അടുത്തത് 60-ന്റെയും 90-ന്റെയും ഇടയിൽ വീശുന്ന കാറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമുക്ക് ഇനി ഇന്ന് ഇത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലാണ്, ജസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, ഇത് നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ കാറ്റാണ്, രണ്ടാമത്തെ വാദമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നോക്കാം, നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചു പോവാം, കണക്ട് ചെയ്ത് പഠിച്ചു പോവാം, ഇല്ലെങ്കിൽ ഇനിയും ഇതിന്റെ ബാക്കി കുറേ കാറ്റുകൾ നമുക്ക് പഠിക്കാണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പഠിച്ചാൽ കിട്ടിക്കണമെന്നില്ല ലാസ്റ്റ് എത്തി കഴിഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ട് അന്നന്ന് എടുക്കണം, എന്ത് ചെയ്യാം, അന്ന് പഠിച്ചു പോവാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം രണ്ടാമത്തെ വിൻഡാണ് പീരിയോഡിക് മീൻസ്, കാലിക വാദങ്ങൾ. പീരിയോഡിക് മീൻസ് കാലിക വാദങ്ങൾ. എന്താണ് പീരിയോഡിക് മീൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. There are also means which repeats only during certain intervals of time. There are also means which repeats only during certain intervals of time. എന്താ പറഞ്ഞത്? നിശ്ചിത ഇടവേളകളിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ചില കാറ്റുകളെന്നറിയപ്പെടുന്നത് പീരിയോഡിക് മീൻസ് കാലിക വാദങ്ങൾ. ഇത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. കാലികം, പീരിയോഡിക്ക്, അതിനെ കണക്ട് ചെയ്ത് നോക്കാം. പീരിയോഡിക്ക് അതായത് കാലികം, കാലങ്ങൾക്കിടയിൽ, അതായത് നോക്കാം നിശ്ചിത ഇടവേളകളിൽ നോക്കാം ഡ്യൂറിങ് സർട്ടൈൻ ഇന്റർവെൽസ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിക്കുന്ന ചില കാറ്റുകളെ എന്നറിയപ്പെടുന്നത് കാലിക വാദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എന്താണ് കാലിക വാദങ്ങൾ? നിശ്ചിത ഇടവേളകളിൽ. ഓക്കെ, നിശ്ചിത ഇടവേളകളിൽ മാത്രം, ഡ്യൂറിങ് സർട്ടൈൻ ഇന്റർവെൽസ് ഓഫ് ടൈം, നിശ്ചിത ഇടവേളകളിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന ആവർത്തിക്കുന്ന ചില കാറ്റുകളെ എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്നത് കാലിക വാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഈ കാലിക വാദങ്ങൾ രണ്ട് രീതിയിലാണ് അനുഭവപ്പെടുന്നത്. നോക്കാം ടോട്ടൽസ് നോക്കാം. സീസണൽ പീരിയോഡിക് മീൻസ് ഉണ്ട്, ലോക്കൽ പീരിയോഡിക് മീൻസ് ഉണ്ട്. അത് വ്യത്യസ്ത ഋതുക്കളിൽ രൂപപ്പെടുന്നവയുണ്ട്, അതേപോലെ തന്നെ പ്രാദേശിക കാലികവാദങ്ങളുണ്ട്, ചില പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലികവാദങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? രണ്ട് രീതിയിൽ അനുഭവപ്പെടും. ഒന്ന് സീസണൽ പീരിയോഡിക് മീൻസ് ഉണ്ട്, ലോക്കൽ പീരിയോഡിക് മീൻസ് ഉണ്ട്. വ്യത്യസ്ത ഋതുക്കളിൽ, എന്താണ് ഋതുക്കൾ എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞത് പ്രാദേശിക കാലികവാദങ്ങൾ. ഓക്കെയാണോ? ഇനി നമുക്ക് പറയുന്നത് കാലികവാദങ്ങൾ മൂന്ന് തരം കാറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാലികവാദങ്ങളിലെ മൂന്ന് തരം കാറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്.
രണ്ടാമത്തെ ലാൻഡ് ആൻഡ് സീ ബ്രീസ്. ലാൻഡ് ആൻഡ് സീ ബ്രീസ്, കടൽ കാറ്റും കരക്കാറ്റും. കടൽ കാറ്റും കരക്കാറ്റും. മൂന്നാമത്തെ മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ്, പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും. പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും. ഓക്കെ, നമ്മൾ വന്നത് പ്ലാൻ പീരിയോഡിക് മീൻസ് ത്രീ ടൈപ്സ്, മൂന്ന് തരത്തിലാണ്. മൂന്നെണ്ണാണ് ഏതൊക്കെയാണ്? മൺസൂൺ മീൻസ് ലാൻഡ് ആൻഡ് സീ ബ്രീസ്, മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസ്. ഒന്നാമത്തെ മൺസൂൺ കാറ്റുകൾ കടൽ കാറ്റും കരക്കാറ്റും, മൂന്നാമത്തെ പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും. ഇനി ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇനി ബാക്കി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ പഠിച്ച കാറ്റാണ് ഏത്? പ്ലാനറ്ററി മീൻസ് ആഗോളവാദങ്ങൾ. അതിനെ തന്നെ പഠിച്ചു, മൂന്നെണ്ണം പഠിച്ചു അല്ലേ? മൂന്നെണ്ണം പഠിച്ചു. ഇനി രണ്ടാമത്തെ ഏത്? കാലികവാദങ്ങൾ. അതിലും എത്ര പഠിക്കാണ്ട്? മൂന്നെണ്ണം പഠിക്കാണ്ട്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിലും ലാൻഡിൽ എന്താണ്, സീൽ എന്താണ്, മൗണ്ടെയിൻ എന്താണ്, വാലി എന്താണ്. അപ്പൊ തന്നെ നമുക്ക് ത്രീ മൂന്ന്, ഇതിലും മൂന്ന് ആറ്, ഇതിൽ സബ് രണ്ടെണ്ണം എട്ടെണ്ണം. ഇപ്പൊ തന്നെ ഇനി ഇതിന്റെ ബാക്കി രണ്ടെണ്ണം കൂടി പഠിക്കാണ്ട് മെയിൻ ആയിട്ട് അതിലും സബുകൾ വരുന്നുണ്ട്. അപ്പൊ കണ്ടമാനം നമുക്ക് പഠിക്കാൻ വരും. ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പൊ പഠിച്ചു പോവാം. ഓക്കെ, നിങ്ങളുടെ പറയണ്ടോ? ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്, ഒന്ന് പഠിച്ചാലേ നമുക്ക് ബാക്കി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് മൺസൂൺ കാറ്റുകള്, കടൽക്കാറ്റും കരക്കാറ്റും, പർവ്വതക്കാറ്റും താഴ്വാരക്കാറ്റും. ഓക്കെ, ഇനി നോക്ക് എന്താണ് ഒന്നാമത്തെ എടുക്കാം. ഒന്നാമത്തേന് മൺസൂൺ കാറ്റുകൾ. ഒന്നാമത്തേന് മൺസൂൺ കാറ്റുകൾ. എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞ നോക്കാം. ഈസ് ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ. ഈസ് ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ. ഒരു വർഷ കാലയളവിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. മൺസൂൺ എന്ന് പറഞ്ഞാല് ഈസ് ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഇൻ എ ഇയർ. ഒരു വർഷക്കാലയളവിൽ, ഒരു വർഷക്കാലയളവിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന, റിവേഴ്സ് വിപരീതമാകുന്ന പ്രതിഭാസമാണ് എന്ന് പറയുന്നത് മൺസൂൺ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ മൺസൂണും കാറ്റുകളൊക്കെ. അപ്പൊ എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞു, മനസ്സിലായോ? ഒരു വർഷക്കാലയളവിൽ കാറ്റിന്റെ ഗതി വിപരീതമാവാം, അത് നമുക്ക് ബാക്കി പറയാം, വിപരീതമാവുന്ന പ്രതിഭാസമാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം ഈ മൺസൂൺ എന്നുള്ള പേര് മൗസം, മൗസം എന്ന അറബി പദത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, രൂപപ്പെട്ടുള്ളത്. മൗസം, മൗസം എന്ന അറബി വാക്കിൽ നിന്നാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നോക്ക് എന്താണ് മൗസം എന്നുള്ളതിന്റെ അർത്ഥം, എന്താ അതിന്റെ അർത്ഥം? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ഇതാണ് എന്തിന്റെ അർത്ഥം? മൗസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മീൻസ് ദാറ്റ് ചേഞ്ച് ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് സീസൺ. എന്താണ് കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം, മൗസം എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം. അപ്പൊ മൗസം എന്നുള്ള വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൺസൂണുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണോ? മൺസൂൺ എന്താന്ന് പറഞ്ഞോ? മൺസൂൺ എന്നുള്ള വാക്ക് മൗസം എന്ന അറബി പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. മൗസം എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്, കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മൺസൂൺ രൂപപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഒരു വർഷം കാലാണ്ടിൽ കാറ്റിന്റെ ഗതി വിപരീതമാവുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറഞ്ഞു അല്ലേ, മൺസൂൺ എന്ന് പറഞ്ഞു. ഇനി ആ മൺസൂണ്, ആ കാറ്റ് രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ഘടകങ്ങളുണ്ട്, മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്, അതാണ് ഇനി പറയുന്നത്. നോക്കാം, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ മൺസൂൺ മീൻസ്, ഫോർമേഷൻ ഓഫ് മൺസൂൺ മീൻസ്. മൺസൂൺ മീൻസ്, മൺസൂൺ കാറ്റുകൾ രൂപപ്പെടാനുള്ള, ഫോർമേറ്റ് ചെയ്യാനുള്ള മൂന്ന് ഫാക്ടേഴ്സ്, മൺസൂൺ കാറ്റുകൾ രൂപപ്പെടാനുള്ള ഘടകങ്ങൾ. ഇതൊക്കെ മൺസൂൺ കാറ്റ് രൂപപ്പെടാനുള്ള മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത് ദി അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഇത് എവിടെ കേട്ടു? ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ദി അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ? എന്താണ് സൂര്യന്റെ അയനം. അപ്പോ ഒന്നാമത്തെ മൺസൂൺ രൂപപ്പെടാനുള്ള കാരണം, ഘടകം എന്ന് പറയുന്നത് എന്താണ്? അപ്പറന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യന്റെ അയനം. രണ്ടാമത്തെ കൊറിയോലിസ് ഫോഴ്സ്.
difference in heating താപത്തിലെ വ്യത്യാസം അത് ചൂടിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഈ മൂന്നെണ്ണമാണ് മൺസൂൺ രൂപപ്പെടാനുള്ള ഘടകങ്ങൾ ക്ലിയർ ആയോ ഇത് നമുക്ക് അടുത്ത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് മൺസൂൺ മീൻസ് വിവിധ തരം മൺസൂൺ കാറ്റുകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ രണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും രണ്ട് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും അപ്പൊ രണ്ട് തരത്തിലുള്ള മൺസൂൺ കാറ്റുകളാണ് ഒന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ മീൻസ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ മീൻസ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളും രണ്ടാമത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും ഇനി ഒന്നാമത്തെ നോക്കാം ഒന്നാമത്തേന് സൗത്ത് വെസ്റ്റ് മൺസൂൺ മീൻസ് എങ്ങനെയാണ് നോക്കാം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ലംബമായി പതിക്കുന്നു സൺറൈസ് ഫോൾ വെർട്ടിക്കലി ടു ദി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ ഡ്യൂറിംഗ് സർട്ടൈൻ മന്ത്സ് ഡ്യൂ ടു ദി ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അച്ചുതണ്ടിന്റെ ചരിവ് മൂലം ഇവിടെ സൂര്യരശ്മികൾ പതിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞത് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് ഒന്നാമത് കാര്യമാണത് അച്ചുതണ്ടിന്റെ ചരിവ് മൂലം അപ്പൊ എന്താണ് അച്ചുതണ്ടിന്റെ ചരിവ് പഠിച്ചിട്ടുണ്ട് അച്ചുതണ്ടിന്റെ ചരിവ് മൂലം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് ആ പിക്ചർ ആ പതിക്കുന്ന പിക്ചർ നമ്മളെ മനസ്സിൽ വരണം ഓക്കെ അതായത് ഭൂമധ്യരേഖയ്ക്ക് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് ഇതറിയാം നമ്മൾ ഭൂമധ്യരേഖ അല്ലെ ഈ ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം ഉത്തരായന രേഖയ്ക്ക് സമീപം താപനില കൂടുന്നു ഇൻക്രീസ് ഇൻ ദി ടെമ്പറേച്ചർ അലോങ് ദി റീജിയൻ ഓഫ് ട്രോപ്പിക് ഓഫ് കാൻസർ നമ്മൾ പറഞ്ഞത് ഭൂമധ്യരേഖയിൽ എന്ത് കൂടുതലാണ് ചൂട് കൂടുതലാണെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മുകളിലുള്ള എന്താണ് ആര് ഏത് പറഞ്ഞത് ട്രോപ്പിക് ഓഫ് കാൻസർ ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിരിക്കണം അപ്പോ അടുത്ത കാര്യമാണിത് ട്രോപ്പിക് ഓഫ് കാൻസർ ഉത്തരായന രേഖയിൽ എന്ത് കൂടുതലായിരിക്കും ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ താപനില കൂടുന്നു അതായത് ഉത്തരായന രേഖ ഇതിലായിട്ടാണ് വരുന്നത് അല്ലെ ഈ ഉത്തരായന രേഖയിൽ എന്ത് കൂടുന്നു ടെമ്പറേച്ചർ താപനില കൂടുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യമാണത് എന്താ പറയുന്നത് സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ടാണ് പതിക്കുന്നത് ആയതുകൊണ്ട് ഉത്തരായന രേഖയിൽ എന്ത് കൂടുതലായിരിക്കും ടെമ്പറേച്ചർ താപനില കൂടുതലായിരിക്കും അടുത്ത കാര്യം മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു അതറിയില്ലേ മർദ്ദമേഖലകൾ അപ്പൊ ഏതൊക്കെ മർദ്ദമേഖലകൾ പഠിച്ചിരിക്കണം ഏതൊക്കെ മർദ്ദമേഖലയുടെ അറിയാലോ നാലെണ്ണം പഠിച്ചിട്ടുണ്ടാവല്ലോ ആ മർദ്ദമേഖലകളിൽ എന്ത് ചെയ്യാണ് വടക്കോട്ട് നീങ്ങാണ് നമ്മൾ ഇതിലൊക്കെ ഓരോ മർദ്ദമേഖല പറഞ്ഞിട്ടുണ്ട് 30, 60, 90 പറഞ്ഞിരുന്നില്ലേ 30, 60, 90 ഓക്കെ ഈ മർദ്ദമേഖലകളൊക്കെ ഇനി എന്ത് ചെയ്യാണ് വടക്കോട്ട് നീങ്ങാണ് വടക്കോട്ട് മുകളിലോട്ട് നീങ്ങാണ് ഓക്കെ അപ്പോ മൂന്നാമത്തെ കാര്യം പറഞ്ഞു ഇനി എന്താ സംഭവിക്കുന്നു നോക്കാം മധ്യരേഖ ന്യൂന മർദ്ദമേഖല ITCZ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ITCZ എന്ന് പറഞ്ഞാൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു വാണിജ്യവാദങ്ങൾ പഠിച്ചില്ലേ ഓക്കെ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണും എങ്ങോട്ട് നീങ്ങുന്നു വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങുന്നു മധ്യരേഖാന്യൂന മർദ്ദമേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങുന്നു നമ്മൾ പറഞ്ഞില്ലേ മർദ്ദമേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു പറഞ്ഞില്ലേ അപ്പൊ അതേപോലെ തന്നെ ഭൂമധ്യരേഖ വടക്കോട്ട് നീങ്ങൂലേ നീങ്ങൂലേ അപ്പൊ അതിന്റെ ഫലമായിട്ട് ആരും നീങ്ങുന്ന പറഞ്ഞത് ഭൂമധ്യരേഖയുടെയും അതുപോലെ തന്നെ ഉപോഷണോച്ച മർദ്ദമേഖലയുടെയും ഇടയിൽ വീശുന്നതാണ് ഇത് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും എങ്ങോട്ട് പോകും ഭൂമധ്യരേഖ ഈ ഭൂമധ്യരേഖ കടന്നിട്ട് എവിടേക്ക് പോകുന്ന പറഞ്ഞത് വടക്കോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞു നോക്കാം
മധ്യരേഖ വടക്കോട്ട് നീങ്ങുന്നതോടൊപ്പം തെക്ക് കിഴക്കൻ വാണിജ്യ വാതകങ്ങളും എവിടേക്ക് നീങ്ങും? വടക്കോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞത് ദി സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആൾസോ ക്രോസ് ദി ഇക്വേറ്റർ ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ദി നോർത്ത് ആസ് ദി ഐ ടി സി സെറ്റ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ മൂവ്സ് നോർത്ത് വേർഡ്സ്. എന്താണ് ഐ ടി സി സെറ്റ് നമ്മൾ പറഞ്ഞത്? ഈ സംയോജിത മേഖല അല്ലേ, സംയോജിത മേഖലയാണ് എന്തറിയപ്പെടുന്നത്, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്, മധ്യരേഖ വടക്കോട്ട് നീങ്ങുന്നതോടൊപ്പം തെക്ക് കിഴക്കൻ വാണിജ്യ വാദങ്ങളും എങ്ങോട്ട് നീങ്ങുന്നു, വടക്കോട്ട് നീങ്ങുന്നു. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ കാര്യങ്ങൾ പഠിച്ചു വന്നിരിക്കണം. അതിനാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ കാര്യം കൂടി ഒരുക്കിക്കാം. ഫസ്റ്റ് കാര്യം പറഞ്ഞത് സൂര്യരശ്മികൾ ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ട് പതിക്കുന്നു. അപ്പോ ഉത്തരായന രേഖയിൽ എന്ത് സംഭവിക്കും? ഉത്തരായന രേഖയ്ക്ക് സമീപം എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, താപനില കൂടുതലായിരിക്കും. അങ്ങനെ മർദ്ദ മേഖലകൾ എങ്ങോട്ട് നീങ്ങുന്നു? വടക്കോട്ട് നീങ്ങുകയും അതോടൊപ്പം തന്നെ മധ്യരേഖ മധ്യരേഖ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് ആ സംയോജിത മേഖലയും മധ്യരേഖയും എവിടേക്ക് നീങ്ങും? വടക്കോട്ട് നീങ്ങുകയും അങ്ങനെ ദക്ഷിണാർദ്ധ ഗോളത്തിലുള്ള വാണിജ്യവാദമാണിത്, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും ഭൂമധ്യരേഖ കടന്ന് എവിടേക്ക് നീങ്ങും? വടക്കോട്ട് നീങ്ങുന്നു. ഓക്കെ, ഇനി എന്താ സമയം നോക്കാം. കൊറിയോലിസ് ബലം മൂലം, അപ്പൊ എന്താ കൊറിയോലിസ് ഫോഴ്സ് പഠിച്ചിരിക്കണം. എന്താ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് അറിയോ, ഉത്തരാർദ്ധഗോളത്തിലെ സഞ്ചാര ദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലെ സഞ്ചാര ദിശക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്ന മാറ്റം ഉണ്ടാവുന്ന ബലത്തിന് എന്തറിയപ്പെടുന്നത്? കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. കൊറിയോലിസ് ബലം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് മാറുന്നു. ട്രാൻസ്ഫോംഡ് ഇൻ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഡ്യൂ ടു ദി കൊറിയോലിസ് ഫോഴ്സസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും എവിടേക്ക് പോകുന്നു? വടക്കോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ കൊറിയോലിസ് ബലം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച അതെന്തായിട്ട് മാറുന്നു? തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് മാറുന്നു. ഓക്കെ, അതായത് എങ്ങനെ ബലം എങ്ങനെയാണ് ദിശാവ്യതിയാനം സംഭവിക്കുക? ഉത്തരാർദ്ധ ഗോളത്തിലാകുമ്പോ എന്നിട്ടാന്ന് പറഞ്ഞത് വലത്തോട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ വലത്തോട്ട് പോകുമ്പോ അതെങ്ങനെയായിരിക്കും ദിശ വരിക? അതായത് വലത്തോട്ട് പോകുമ്പോ തെക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് കാറ്റ് വീശുക. അപ്പൊ അങ്ങനെയാണ് എന്ത് പേര് എങ്ങനെയാണ് എന്ത് രൂപപ്പെട്ടത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് രൂപപ്പെട്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം. മൺസൂൺ മീൻസിലെ രണ്ടാമത്തെ കാറ്റ് ഏതാ നോക്കാം. നോർത്ത് ഈസ്റ്റ് മൺസൂൺ മീൻസ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, അതെന്താ നോക്കാം. ഓക്കെ, എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ മീൻസ്? ഫസ്റ്റ് കാര്യം പറഞ്ഞത് ഉത്തരാർദ്ധ ഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. എന്താണ് ഉത്തരാർദ്ധ ഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് അതായത് മഞ്ഞുകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇങ്ങനെ നോക്കാം, ഏഷ്യ വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഏഷ്യ വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. നോക്കുക, ഹൈ പ്രഷർ സോൺ ഓവർ ദി ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ലോ പ്രഷർ സോൺസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് ഡ്യൂറിംഗ് വിന്റർ. ഓക്കെ, നോക്കുക എന്താ പറഞ്ഞത്, ശൈത്യകാലത്ത് ഏഷ്യ വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും അതായത് മർദ്ദം കൂടുതലും, എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലോ മർദ്ദം കുറവ് അതായത് ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. എന്ന് എന്ന് ശൈത്യകാലത്ത്. കാര്യം മനസ്സിലായോ? ശൈത്യകാലത്ത് ഏഷ്യ വൻകരകൾക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. അങ്ങനെ പറഞ്ഞത് ഹൈ പ്രഷർ സോൺ ഓവർ ദി ഏഷ്യൻ ലാൻഡ് മാസ് ആൻഡ് ലോ പ്രഷർ സോൺസ് ഓവർ ദി ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിംഗ് വിന്റർ. ഓക്കെയാണോ? അതായത് ഏഷ്യ വൻകരകൾക്ക് മുകളിൽ മർദ്ദം കൂടുതലും, മർദ്ദം കൂടുതൽ പറയുമ്പോൾ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ലോ പ്രഷർ അതായത് ന്യൂനമർദ്ദം കുറവും രൂപം കൊള്ളുന്നു. ഓക്കെ അല്ലേ. ഇതിന് അടുത്ത കാര്യം പറഞ്ഞത്
സമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുക. അതായത് ഏഷ്യൻ വൻകരകൾക്ക് മുകളില് മർദ്ദം കൂടുതലല്ലേ, അവിടെ നിന്ന് എവിടേക്ക് കാറ്റ് വീശും, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നിങ്ങളിലേക്ക് കാറ്റ് വീശുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ അവിടെ വീശുന്ന കാറ്റാണ് ഇത് നോർത്ത് ഈസ്റ്റ് വിൻഡ്സ്, അതായത് വടക്ക് കിഴക്കൻ വാണിജ്യ വാതകങ്ങളാണ് ആ പ്രദേശത്ത് വീശുന്നത്. അങ്ങനെയാണ് എന്ത് രൂപപ്പെടുന്നത്, വടക്ക് കിഴക്കൻ മൺസൂൺ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞത് ഇവിടെ ഏഷ്യ വൻകരകൾക്ക് മുകളിൽ സമ്മർദ്ദം, അവിടെ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശും, അവിടെ വീശുന്ന കാറ്റാണ് ഇത് നോർത്ത് ഈസ്റ്റ് വിൻഡ്സ് ഗെറ്റ് സ്ട്രെങ്തേഡ്, അതായത് അവിടുത്തെ ആ നോർത്ത് ഈസ്റ്റ് വിൻഡ്സിന് എന്ത് കൂടും, ശക്തി പ്രാപിക്കും. അതായത് അവിടുന്ന് കാറ്റ് വീശില്ല, അതിന് ആ ശക്തി പ്രാപിക്കുകയും അങ്ങനെ അതെന്തായിട്ട് മാറുന്നു, വടക്ക് കിഴക്കൻ മൺസൂൺ ആയിട്ട് മാറുന്നു. അപ്പോ ഓക്കെയാണ് ഈ രണ്ടെണ്ണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് രണ്ടാമത്തെ വിൻഡാണ് പീരിയോഡിക് വിൻഡ്സ്, കാലിക വാദങ്ങൾ. എന്താണ് കാലിക വാദങ്ങൾ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കാലിക വാദങ്ങൾ രണ്ട് രീതിയിൽ അനുഭവപ്പെടും, ഏതൊക്കെയാണ്, വ്യത്യസ്ത ഋതുക്കളിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മൂന്ന് തരം കാലിക വാദങ്ങളുണ്ട്, ഏതൊക്കെയാണ്, മൺസൂൺ വിൻഡ്സ്, അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് സീ ബ്രീസ്, ദെൻ വാലി ആൻഡ് മൗണ്ടൈൻ ആൻഡ് വാലി ബ്രീസ്, ഇത് താഴ്വാരക്കാറ്റും പർവ്വതക്കാറ്റും, ഈ മൂന്നെണ്ണം പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് പിന്നെ പറഞ്ഞത്, എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞു. മൺസൂൺ രൂപം കൊള്ളുന്നതിനുള്ള മൂന്ന് ഫാക്ടേഴ്സ് പറഞ്ഞു, ഏതൊക്കെ അറിയാലോ. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് മൺസൂൺ വിൻഡ്സ്, രണ്ട് തരത്തിലുള്ള മൺസൂൺ വിൻഡ്സുകളുടെ ഏതൊക്കെയെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. ഒപ്പം പഠിച്ചു പോവാം. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മൺസൂൺ വിൻഡ്സ്. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് ഓണപ്പരീക്ഷ ഉണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്കിപ്പോ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്.